അപ്പൊ അത് എത്രത്തോളം പോസിബിൾ ആവും എന്ന് നമുക്കറിയില്ല. എന്നാലും ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഒരു രണ്ടുള്ള വേരിയേഷൻ കാണിച്ചതാ. ഫൈൽഡ് ആവുകയെന്നുണ്ടെങ്കിൽ അത് മുതൽ എടുത്ത് ഒഴിവാക്കും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിനുണ്ടോ, ഇതാണ് ഐറ്റം, അതായത് നമ്മൾ ഓയിൽ ഫിൽട്ടർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ലോ ബഡ്ജറ്റ് വാൾ ഫോട്ടോണിക് കയറ്റാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് വന്നിട്ടുള്ള 800 ആട്ടം, മാരുതി 800 MPFA ആട്ടം വണ്ടി. ഇത് വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് മെക്കാനിക്കൽ ഈ കാണുന്ന വണ്ടി അടുത്തായിട്ട് ചെയ്യാനുള്ളൂ കേട്ടോ. ഇത് വാൾവോ ഓട്ടോണിക് തന്നെയാണ്, ലോ ബഡ്ജറ്റ് തന്നെയാണ്. ഇതിലെ ഒരു എക്സ്ട്രൂസ് നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്യുന്നുണ്ട്, ആർ മുതലും കാണിച്ചു തരാം. അതിന് പറഞ്ഞാൽ നമ്മൾ 800 വീഡിയോസ് നമ്മൾ കുറേ ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ രണ്ട് വണ്ടി ഇടാൻ കാരണം വെച്ചാൽ ഇത് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു മഫ്ലർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വണ്ടിമേ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മഫ്ലർ കൂടെ നമ്മൾ ആഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ആ ഒരു മഫ്ലറും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കേട്ടോ, ഇത് നമ്മൾ ആ വണ്ടിക്ക് സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ടൊരു വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഷോർട്ട് വേണമെങ്കിൽ തമ്മിലിടാൻ വേണ്ടി ഒരു ഉപകാരമുള്ളൂ. ഇതുണ്ടോ, ഇത് ഇത്ര 1600 നമ്മൾ പ്രൈസ് കാണുന്നത്. ഇപ്പോൾ അതിനേക്കാൾ കമ്മിയായിട്ടൊക്കെ കിട്ടാം. അപ്പോൾ അതിൽ ആ ലെവലിലേക്കുള്ളത്. പിന്നെ നമ്മൾ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കോസ്റ്റിൽ പറ്റാത്തിന് കമ്മിയാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനൊരു സ്ട്രെയിനർ വെച്ചിട്ടൊരു മഫ്ലർ സെറ്റ് ചെയ്യുന്നത്. അത് ഷോർട്ടായിട്ടുള്ള കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആവും എന്ന് നമുക്കറിയില്ല. എന്നാലും ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു രണ്ടുള്ള വേരിയേഷൻ കാണിച്ചു തരാം. അതായത് ഫൈൽഡ് ആവുകയെന്നുണ്ടെങ്കിൽ അത് മുതൽ എടുത്ത് ഒഴിവാക്കും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിനുണ്ടോ, ഇതാണ് ഐറ്റം, അതായത് നമ്മൾ ഓയിൽ ഫിൽട്ടർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മളിത് ക്ലിയർ ആയിട്ട് പക്ക ആയിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ നിങ്ങൾക്ക് ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെയ്ത് പോയവർക്കും അത് നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ചെയ്യാം, നമ്മളെടുത്ത് വരണമെന്നില്ല കേട്ടോ. അതുപോലെ ഇതുമേ നമ്മൾ ചെയ്യുന്നത്, പക്ഷേ ഞാൻ ട്രെയിലൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ടോട്ടൽ ബോർഡ് ചെയ്ത് നോക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള പേപ്പറിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ റബ്ബർ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫയർ വരുന്ന ടൈമിൽ ഇത് കത്താനൊക്കെ ചാൻസ് ഉണ്ട്. കത്താൻ ചാൻസ് കാരണം വലിയൊരു ഭാഗം കാര്യങ്ങളൊന്നും വരില്ല, കാരണം കൺവേർട്ടബിൾ അല്ലേ. സ്ട്രെയിറ്റ് ആണെങ്കിലാണ് ആ ഒരു മാറ്റം കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അത് പിന്നെ പറഞ്ഞാൽ ഈ വണ്ടിയിലുള്ള അലവിയിലുണ്ടെങ്കിൽ, അലവിയിലല്ല സോറി, വൈഡ് റിം, വൈഡ് റിമ്മിൻ്റെ ഉള്ളിൽ ഒരു പ്ലേറ്റ് വെച്ച് ഇത് വെച്ച് പക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ ആ ഒരു ഭാഗം കാണിച്ചു തന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ അടുത്തായിട്ട് വരും. അപ്പോൾ ഭാഗങ്ങൾ നമുക്ക് കാണിക്കില്ല, നമ്മൾ അത്രയും കാണിച്ച ഭാഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതാണ്ടോ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് പേപ്പർ ഇട്ടിട്ട് പക്കാക്കി വെക്കണം. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടി, അലവിയിലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അത്യാവശ്യം സെറ്റ് വണ്ടിയാണ്. ഇപ്പോൾ അന്ന് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് 2-3 ദിവസമായിട്ട് വണ്ടി വന്ന് കടന്നിട്ട് ഇവിടെ 2-3 ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും ഇപ്പോൾ ഏകദേശം. അപ്പോൾ ഇവിടെ ബാർ ലൈറ്റും കാര്യങ്ങളും ഇപ്പോൾ സെറ്റാണ് വണ്ടി. അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അതായത് മോമോസ്റ്റാരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ ഇങ്ങനെ. അതുപോലെ കുറേ ഭാഗങ്ങൾ പറ്റാവുന്നതോടെ ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ വൃത്തിയുണ്ട്. പിന്നെ പെയിൻറ്റ് പുതിയ അടിച്ചിട്ടുള്ളതാണ്. ഇതിനുള്ളിൽ റൂഫും കാര്യങ്ങളൊക്കെ കണ്ടോ. ഈ ഒരു ഭാഗമൊക്കെ ആൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിലൊരു ടിപ്പ് അടക്കുന്നുണ്ട്, അതാണിത്. അപ്പോൾ ഈ ടിപ്പിൻ്റെ ലുക്ക് വരട്ടെ. ഏകദേശം ആര് നമ്മൾ ഓയിൽ ഫിൽറ്റർ കയറ്റുമ്പോൾ അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. മഫ്ലറും കാര്യങ്ങളൊക്കെ കയറ്റി. പിന്നെ എങ്ങനെയാ വെച്ചാൽ, മഫ്ലർ അല്ല സോറി, ത്രോട്ടിൽ ബോഡി കാര്യങ്ങളും കയറ്റി. ഇനി മഫ്ലർ നമ്മൾ സെപ്പറേറ്റ് ഇനി കയറണം. അപ്പോൾ അയ്യോ ക്യാബിനറ്റ് തുറന്നുള്ള സീനത്തിൽ ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം അതിൻ്റെ. എന്താണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു എൽബോ എൽബോ അടിച്ചുകൊണ്ട് ഇത് സോറി എൽബോ അല്ല, എല്ലാം കൂടെ അടിച്ചുകൊണ്ട് നേരെ ഇങ്ങനെ വലിച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളതിൻ്റെ. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഇതിട്ടുണ്ടോ, ബലം ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പുള്ളി ഇടാം. അതിന് ഈ ഒരു ഭാഗത്ത് കട്ടിങ് ഇടാണ്ട് അത് ഇടുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാൻ കരുതി. അപ്പോൾ ഇത് പുള്ളിയാകത്ത് തോന്നി കേട്ടോ. സ്റ്റോക്ക് സ്റ്റോക്കിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഫ്രണ്ട് സൈലൻസിൽ ചെറിയൊരു കട്ടിങ് ഉണ്ട് കണ്ടെങ്കിൽ. അപ്പോൾ സൗണ്ടിക്ക് വരുമ്പോൾ കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മളെ സാധാ മഫ്ലർ വെക്കാതെ സൗണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടിപ്പും കാര്യങ്ങളും ലിസ്റ്റ് കാണാം. ഈ കണ്ണ അപ്പോൾ അത്യാവശ്യം ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
കേട്ടോ ഇതിൻ്റെ സ്റ്റോക്ക്. ഇനി ബാക്കി സ്റ്റോക്ക് എന്നല്ല മഫ്ലർ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ബാക്കി സെറ്റ് ചെയ്തതിന് ശേഷം വണ്ടി കറക്കിയിട്ട് ആ മഫ്ലറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്നു കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കസ്റ്റം ചെയ്ത മഫ്ലർ നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ, ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ ഈ ഭാഗം നമ്മൾ ക്ലിപ്പിട്ട് ടൈറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഷേക്കോ കാര്യങ്ങളൊന്നും ഇല്ല, സെറ്റാണ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ടിൽ വേരിയേഷൻ കൂടെ നോക്കിയാൽ സംഗതി സെറ്റാവും. അപ്പോൾ മഫ്ലറിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. മഫ്ലറിൻ്റെ ബാസ് കയറുന്ന ഇപ്പോൾ ഓണാ കിട്ടില്ല കേട്ടത്. മഫ്ലറിൻ്റെ ബാസ് കയറുന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ഉണ്ട് കേട്ടോ. ഒരു ആ ഒരു പൊട്ടി സൗണ്ടിൽ നിന്ന് ഒഴിവായിട്ട് ബാസ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടല്ല. ഇതുണ്ടോ ാണ് മഫ്ലറിൻ്റെ ആ ഒരു ബാസും കാര്യങ്ങളും. അപ്പോൾ സാധാ നമ്മൾ മോഡിഫൈ മഫ്ലർ ആകുമ്പോൾ അതിൻ്റെ ഒരു പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളും അതിലുണ്ട്. ഇനി നമ്മൾ കസ്റ്റമർ വന്നിട്ട് അതിൻ്റെ അഭിപ്രായം പോലെ നമ്മളത് ഒഴിവാക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നുള്ളത്. അതായത് പൊട്ടലും കാര്യങ്ങളും ചെറുതായിട്ട് ഒഴിവായിട്ട് ബാസ് കൂടിക്കണമെന്നില്ല കേട്ടോ. പിന്നെ ടിപ്പ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണം. അങ്ങനെ ഇതിനെ പറ്റി പറയുന്നത്. പിന്നെ ഇതിന് മുമ്പേ നമ്മൾ ഒന്ന് രണ്ട് വണ്ടി ചെയ്ത് പോയിട്ടോ. ഇത് നമ്മൾ ഇവിടെ വാഷ് ചെയ്ത് പക്കായി വെച്ചിരുന്നത്. പിന്നെ നമുക്ക് ഡിലേ വന്നു, വണ്ടി വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടുകൊണ്ട് കുറച്ചും കൂടെ ഒന്നുകൂടെ അലമ്പായി കിടക്കണം വേണ്ടിയിട്ടോ. അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വേറൊരു വണ്ടി നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് വന്നിട്ടുള്ള ഈ കിടക്കുന്ന വണ്ടി, അത് പെയിൻറ്റിങ് കാര്യങ്ങൾ അതുപോലെ ഈ പെൻഡിങ് മഫ്ലറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. പിന്നെ ആ കിടക്കുന്ന വണ്ടി ഇതുണ്ടോ ആര് ബ്ലൂ, ആ ബ്ലൂ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള, സെറ്റ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് കഴിഞ്ഞിട്ട് അതിന് വീടൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കുറേ മുമ്പ് നമ്മൾ വീട് എടുത്തിച്ചതാണ്, അത് മുന്നിൽ ക്ലിയർ ആക്കിയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ടൈം ഇട്ടാത്തതുകൊണ്ട് എന്ന് പറഞ്ഞത് ഇതുണ്ടോ വീടിൻ്റെ വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട്, നമ്മൾ അവിടെ ഇവിടെ വണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള വർക്ക് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡിലേ വരുത്തിയിട്ടാണ് എല്ലാവരും ചെയ്ത് തുടങ്ങുന്നത്. ഡിലേ വരുത്തുക എന്ന് പറഞ്ഞത് നമ്മൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ ചെയ്യുന്ന വർക്ക് മൂന്ന് ദിവസം നാല് ദിവസം വെച്ച് ചെയ്യേണ്ടി വരും ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയുള്ളത്. പിന്നെ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. പവർ സ്റ്റോക്ക് ഓഫീസിൽ നിന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ. അപ്പോൾ ഈ ഒരു 800 വീഡിയോ അത്രയുള്ളൂ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.